ഈ ചോദ്യം നമ്മൾ ഒന്ന് വ്യക്തമായി വായിക്കേണ്ടതുണ്ട്. 6 വോൾട്ട് ഡി സിക്ക് പകരം 6 വോൾട്ട് എ സി നൽകിയാൽ ഏതെല്ലാം ബൾബുകൾ പ്രകാശിക്കും എന്ന് നമ്മൾ ഉത്തരം എഴുതുന്നതിന് മുമ്പ് ഡയോഡുകളുടെ സ്ഥാനം, ചിത്രത്തിലെ സ്ഥാനം, ഡയോഡ് എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കേണ്ടതുണ്ട്. ഇവിടെ ആദ്യ ചോദ്യത്തിന് ഉത്തരമായി നോക്കുക, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഏതെല്ലാം ബൾബുകൾ പ്രകാശിക്കും. ഡി വൺ എന്ന് പറയുന്ന ഡയോഡ് ഇവിടെ ഫോർവേഡ് ബയാസിങ്ങിലാണ്. അപ്പോൾ ആ ഡയോഡിലൂടെ വൈദ്യുതി കടന്നു പോവുകയും ബൾബ് ബി വണ്ണിലൂടെ സർക്യൂട്ട് പൂർത്തിയാക്കുകയും ചെയ്യുന്നത് കൊണ്ട് ബി വൺ പ്രകാശിക്കും. എന്നാൽ ഡി ടു എന്ന ഡയോഡ് ഇവിടെ റിവേഴ്സ് ബയാസിങ്ങിലായതുകൊണ്ട് വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ബി ടു എന്ന ബൾബ് പ്രകാശിക്കുന്നില്ല. ബൾബ് ബി വൺ മാത്രമാണ് ആദ്യത്തെ ചോദ്യത്തിൽ പ്രകാശിക്കുന്നതായി നമുക്ക് കാണുന്നത്. കാരണം ഡയോഡ് ഡി വൺ ഫോർവേഡ് ബയാസിങ്ങിലും ഡയോഡ് ഡി ടു റിവേഴ്സ് ബയാസിങ്ങിലുമാണ്. ഫോർവേഡ് ബയാസിങ്ങിലാകുമ്പോൾ മാത്രമേ ഡയോഡിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയുള്ളൂ. എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി എ സി പ്രവഹിക്കുമ്പോൾ ബി വൺ മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2 ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് സാധാരണ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടുപരിചയപ്പെട്ടിട്ടുള്ളതാണ്. അതേതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ചിത്രം 1 ചിത്രം 2 കാണുന്ന ഇലക്ട്രോണിക് ഘടകങ്ങളുടെ പേരെഴുതുക. ഈ ഘടകങ്ങളുടെ പ്രതീകം വരയ്ക്കുക. ഈ 2 ഘടകങ്ങളിലെയും പ്രവർത്തനത്തിലെ പ്രധാന വ്യത്യാസം എന്ത്? ഉത്തരങ്ങൾ പരിശോധിക്കാം. ആദ്യത്തെ ചിത്രം ഒരു ഇൻഡക്ടറിൻ്റേതാണ്. 2 ചിത്രം റെസിസ്റ്ററിൻ്റേതാണ്. ഇൻഡക്ടറിൻ്റെ പ്രതീകം നോക്കുക, റെസിസ്റ്ററിൻ്റെ പ്രതീകം നോക്കുക. റെസിസ്റ്റർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ധർമ്മം സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കുന്നു. ഇൻഡക്ടർ സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെ നിയന്ത്രിക്കുന്നു. അടുത്ത ചോദ്യം, അർദ്ധചാലകങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. നമുക്കറിയാം ജെർമേനിയവും സിലിക്കണും. അർദ്ധചാലകങ്ങളുടെ ചാലകതയിൽ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്? അർദ്ധചാലകങ്ങളിൽ മറ്റ് മൂലകങ്ങൾ കലർത്തിയാണ്. അടുത്ത ചോദ്യം വളരെ ശ്രദ്ധിച്ചു നോക്കണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അർദ്ധചാലകം ഉപയോഗിക്കാതെ നിർമ്മിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണം ഏത്? ഓപ്ഷൻ തന്നിരിക്കുന്നത് ഡയോഡ്, ഇൻഡക്ടർ, ട്രാൻസിസ്റ്റർ എന്നാണ്. നമുക്കറിയാം ഡയോഡും ട്രാൻസിസ്റ്ററും അർദ്ധചാലകങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇൻഡക്ടർ എന്ന് പറയുന്നത് ഒരു കമ്പിച്ചുരുളാണ്. അപ്പോൾ ഇൻഡക്ടറാണ് അവിടെ അർദ്ധചാലകം ഉപയോഗിക്കാതെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണം. ഐ സി ചിപ്പ് എന്നാൽ എന്ത്? ചെറിയ അർദ്ധചാലക പാളിയിൽ 10,000,000 ഇലക്ട്രോണിക് ഘടകങ്ങൾ അനുയോജ്യമാം വിധം ബന്ധിപ്പിച്ച് രൂപപ്പെടുത്തിയ സംവിധാനമാണ് ഐ സി ചിപ്പ്. എന്താണ് ഇതിൻ്റെ മേന്മ? ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വലിപ്പം കുറയ്ക്കാൻ സാധിച്ചതാണ് ഐ സി ചിപ്പിൻ്റെ ഏറ്റവും വലിയ മേന്മയായി നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ താഴെ 3 പ്രതീകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ ഈ പ്രതീകങ്ങൾ തിരിച്ചറിയുകയും വേണം. അതുപോലെ തന്നെ ഈ ഐ സി ചിപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഏത് ഘടകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ നമുക്കറിയാം ആദ്യം ഒരു ഡയോഡാണ്, 2 പ്രതീകം ബി എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്, 3 ഒരു ഇൻഡക്ടറാണ്. ഇതിൽ ഡയോഡും ട്രാൻസിസ്റ്ററും നമുക്ക് ഐ സി ചിപ്പുകളുടെ ഭാഗമായി ആ സർക്യൂട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇൻഡക്ടർ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ ഉള്ള ചിത്രം നന്നായി പരിശോധിക്കുക. ഇവിടെയും സെൻറ്റർ ടാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമറിൽ നിന്ന് ഒരു റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. 2 ഡയോഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഒരു റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്, 3 വോൾട്ട് എ സി ഔട്ട്പുട്ട് വോൾട്ടേജിലുള്ള ഒരു ട്രാൻസ്ഫോർമറിൽ ഘടിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടാണ് ചിത്രത്തിൽ. അപ്പം 3 വോൾട്ട് എ സി ആണ് ഈ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഏത് ഉപകരണത്തിൻ്റെ സർക്യൂട്ടാണ് ഇത്? 2 ചോദ്യം, സർക്യൂട്ടിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്?
rectifier circuit le output voltage aanu chodichirikkunnu 3 volt ac aanu nammal rectifier circuit inde input il koduthirikkunnu ee rectifier circuit inde output il etra voltage aanu labhikkunnu ennaanu chodyam moonamathe chodyam circuit le diode d2 ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഘടിപ്പിച്ചാൽ റെസിസ്റ്റൻസിന് കുറുകെ ലഭിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ് മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കൂടുതൽ കുറവ് പൂജ്യം ഉത്തരം പരിശോധിക്കാം ആദ്യത്തേത് ഏതുതരം സർക്യൂട്ട് ആണ് ഏതുതരം ഉപകരണമാണ് ഇത് എന്നുള്ളതിന് സംവിധാനം ഫുൾ വേവ് റെക്ടിഫയർ ആണെന്ന് ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകും രണ്ടാമത് 3 വോൾട്ട് ഇൻപുട്ട് റെക്ടിഫയർ സർക്യൂട്ടിൽ കൊടുത്തു കഴിയുമ്പോൾ ഇത് 1.5 വോൾട്ടേ നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുകയുള്ളൂ കാരണം ഇതൊരു സെന്റർ ടാപ്പ് സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ആണ് ചിത്രം ആ ഒന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം ഇതേപോലെ ഡയോഡുകൾ ഘടിപ്പിച്ചാൽ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ D1 D2 ഡയോഡുകൾ ഘടിപ്പിച്ചാൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് ലഭിക്കും എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം ആദ്യത്തേത് ഫുൾ വേവ് റെക്ടിഫയർ ആണ് രണ്ടാമത്തതിൻ്റെ ഔട്ട്പുട്ടിൽ 1.5 വോൾട്ടേ ലഭിക്കുകയുള്ളൂ ഡയോഡ് ആ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് പരസ്പരം തിരിച്ച് ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് റെസിസ്റ്റൻസിന് അക്രോസ് ആയി വൈദ്യുതി ഉണ്ടാവുകയില്ല ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളും നമ്മളിവിടെ പരാമർശിച്ചു ഒരുക്കം എന്ന ഈ പരിപാടി എല്ലാ വിദ്യാർത്ഥികളും കാണുകയും ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് SSLC പരീക്ഷയിൽ ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു